नमस्कार प्रिय കുട്ടികളെ ഇന്ന് നമ്മൾ പാഠം 10 ന്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ പാഠത്തിൽ നിന്ന് വാക്ക് കണ്ടെത്തുക, പര്യായം എഴുതുക, പിരിച്ചെഴുതുക എല്ലാം പഠിച്ചു. അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് സർവേഷനോട് ഒരു നിമിഷം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം അടുത്ത പഠന പ്രവർത്തനമായി വന്നിരിക്കുന്നത് പിരിച്ചെഴുതുക. അരുമയായ പിരിച്ചെഴുതുമ്പോൾ അരുമ പ്ലസ് ആയ അവിടെ ആ എന്ന അക്ഷരം വന്നിരിക്കുന്നു. അടുത്തല്ലേ, അടുത്ത പ്ലസ് അല്ലേ, തല്ലേ എന്ന് കൂട്ടി എഴുതിയത് ആ അടുത്ത പ്ലസ് ആ എന്ന അക്ഷരം വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ പിരിച്ചെഴുതുമ്പോൾ ഇല്ല പ്ലസ് എയുടെ ചിഹ്നം മാറി അവിടെ ആ എ എന്ന അക്ഷരം വന്നിരിക്കുന്നു. അടുത്ത പഠന പ്രവർത്തനം പദങ്ങൾ കണ്ടെത്തുക. പദങ്ങൾ കണ്ടെത്തുക, കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ര ഗ്ര ഡി ആ യ ങ ഹം ആ സ ഇമ്മ മ ത. ഇപ്പോൾ നമ്മൾ പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഗ്ര ഹം ആഗ്രഹം, പ്രായം പ്രായം, ആ ങാടി അങ്ങാടി, സ മ സ മതം സമ്മതം, ആ മ അമ്മ, ആ ഹം അഹം, മ ഡി മടി. ഇനിയും ധാരാളം പദങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, നിങ്ങൾ അതിൽ നോക്കുക. ഇനിയും പദങ്ങൾ ഉണ്ടാക്കാം. ആ ഡി അടി, ആഗ്ര ആഗ്ര, അങ്ങനെ ഒത്തിരി പദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അടുത്ത പഠന പ്രവർത്തനമായി വന്നിരിക്കുന്നത് ഉത്തരം എഴുതുക. അപ്പു വളർന്നു വന്ന സാഹചര്യം ഏത്? നമ്മൾ പാഠം വായിച്ചപ്പോൾ മനസ്സിലായി അപ്പു വളർന്നു വന്ന സാഹചര്യം ഏതാണ്. ഏറെ ലാളിച്ചാണ് മാതാപിതാക്കൾ അപ്പുവിനെ വളർത്തിയത്. പ്രായമേറെ ആയിട്ടും അവനെ ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുവാൻ മാതാപിതാക്കൾ അനുവദിച്ചില്ല അല്ലേ. നമ്മളൊന്നും ഒറ്റയ്ക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അറിയുവാൻ സാധിക്കില്ല. അപ്പൊ അത് തന്നെയാണ് അപ്പുവിന് സംഭവിച്ചത്. പ്രായമേറെ ആയിട്ടും ഒരു കാര്യവും തനിയെ ചെയ്യുവാൻ അവന്റെ മാതാപിതാക്കൾ അവനെ അനുവദിച്ചില്ല. ഇനി അപ്പുവിന്റെ ആഗ്രഹം എന്ത്? എങ്ങനെയാണ് അവൻ ആഗ്രഹം നിറവേറ്റിയത്? എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ അപ്പുവിനുണ്ടായ ആഗ്രഹം എന്തായിരുന്നു? അങ്ങാടി കാണണമെന്നായിരുന്നു അപ്പുവിന്റെ ആഗ്രഹം. അങ്ങാടി എന്താണ്? അങ്ങാടി ചന്ത. അപ്പോ ചന്ത കാണണമെന്നായിരുന്നു അപ്പുവിന്റെ ആഗ്രഹം. എങ്ങനെയാണ് അവൻ ആ ആഗ്രഹം നിറവേറ്റിയത്? അമ്മാവനെ കൊണ്ട് സമ്മതിപ്പിച്ചു അല്ലെ. അമ്മാവൻ പറഞ്ഞ് അമ്മ സമ്മതിച്ചു, ഇങ്ങനെയാണ് അവൻ അങ്ങാടിയിലേക്ക് പോയത്. അപ്പൊ അമ്മാവന്റെ നിർബന്ധം മൂലം അമ്മ അവനെ ചന്തയിലേക്ക് അയച്ചു. അമ്മാവൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവനെ ചന്തയിൽ പോകുവാൻ അമ്മ അനുവദിച്ചത്. ഇനി അപ്പു ആട്ടിൻകുട്ടിയെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് അപ്പു ആട്ടിൻകുട്ടിയെ ഉപേക്ഷിച്ചത്? നമ്മൾ പാഠഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ കണ്ടു, വഴിയരികിൽ നിന്ന ചില കള്ളന്മാർ ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കുവാനായി അവൻ പട്ടിയെയും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുകയുണ്ടായി. കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാത്ത ഇവൻ അവർ പറയുന്നതെല്ലാം വിശ്വസിച്ചു. അങ്ങനെയാണ് അവൻ ആട്ടിൻകുട്ടിയെ ഉപേക്ഷിച്ചത്. അപ്പോ പട്ടിയെയാണ് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് കള്ളന്മാർ പറഞ്ഞപ്പോൾ അവൻ ആട്ടിൻകുട്ടിയെ ഉപേക്ഷിച്ചു. ഇപ്പൊ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധം അവന് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ മണ്ടന്മാരായിരിക്കാൻ എന്ത് ചെയ്യണം?
നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചുറ്റുമുള്ള എന്തിനെക്കുറിച്ചും നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങണം. ഓരോ കാര്യവും ചോദിച്ചും പറഞ്ഞും വായിച്ചും എല്ലാം മനസ്സ് കണ്ടും കേട്ടും പഠിക്കുമ്പോഴാണ് നമ്മൾ മണ്ടന്മാരാവാതിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ മണ്ടന്മാരാവാതിരിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള എന്തിനെക്കുറിച്ചും ചെറുപ്രായത്തിലേ നമ്മൾ പഠിച്ചു തുടങ്ങണം. മാത്രമല്ല, ഓരോ കാര്യത്തെക്കുറിച്ചും കണ്ടും കേട്ടും ചോദിച്ചും വായിച്ചും പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മണ്ടന്മാരാവാതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും നോക്കി എഴുതി പഠിക്കുക. അടുത്തത് സങ്കൽപ്പിച്ചു പറയുക. അടുത്ത പഠന പ്രവർത്തനമായി വന്നിരിക്കുന്നത് സങ്കൽപ്പിച്ചു പറയുക. അപ്പു ചന്ത കണ്ടു നടന്നു. അപ്പു ചന്തയിൽ എന്തെല്ലാം കണ്ടിരിക്കും? സങ്കൽപ്പിച്ചു പറയുക. അപ്പൊ നമുക്കറിയില്ല അപ്പു എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വഴിയാത്രക്കാരെ കണ്ടിട്ടുണ്ടാവാം, പഴവർഗ്ഗങ്ങള്, പച്ചക്കറികള്, അങ്ങനെ പല കാര്യങ്ങളും അപ്പു വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം. ഇനി ആട്ടിൻകുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലെത്തിയ അപ്പുവിനോട് അമ്മ എന്തെല്ലാം ചോദിച്ചിരിക്കും? ഊഹിച്ചു പറയാം. അപ്പം അത് നിങ്ങൾ തന്നെ കണ്ടെത്തി പറയേണ്ടതാണ്. അപ്പു വീട്ടിലെത്തിയ അപ്പുവിനോട് അമ്മ എന്തെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്? നീ പോയി എന്തെല്ലാം കണ്ടു? നീ ഈ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയോ? അല്ലെ, അവൻ കുറച്ച് പൈസയുമായിട്ടാണ് കടന്നു പോയത്. അപ്പോൾ നീ വഴിയരികിലൂടെ നടന്നു പോയപ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? നിന്നോട് ആരെങ്കിലും സംസാരിച്ചുവോ? നീ എന്തെങ്കിലും വാങ്ങിച്ചുവോ? ഇതെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് സങ്കല്പിച്ച് പറയേണ്ടതാണ്. ഇനി ഒരു കഥ മാറ്റി പറയുവാനുണ്ട്. അതായത് കള്ളന്മാർ പട്ടിയെയാണ് ചുമന്നു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് തട്ടിയെടുത്തല്ലോ. പക്ഷേ അത് വിശ്വസിക്കാതെ വിശ്വസിക്കുന്നു, അവർ പറയുന്നത് വിശ്വസിക്കുന്നു, അങ്ങനെ അത് ഉപേക്ഷിക്കുന്നു. കഥ അങ്ങനെയല്ല. അവൻ വിശ്വസിക്കാതിരിക്കുകയും ഒരാൾ വന്ന് സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ആട്ടിൻകുട്ടിയുമായി തിരികെ വീട്ടിൽ വരുന്നതായിട്ട് നിങ്ങൾ ആ കഥയൊന്ന് മാറ്റി എഴുതി നോക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ എഴുതാൻ ശ്രമിക്കുമെന്ന് കരുതട്ടെ. ഇനി പാഠപുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ വലിയ അറിവാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആശയം വിശദമാക്കുക. ശരിയാണ്, പാഠപുസ്തകത്തിലുള്ളതിനേക്കാൾ വലിയ ചുറ്റുമല്ലേ. അതായത് നമ്മളെ നമ്മുടെ ചുറ്റുപാടും ഉള്ള എന്തിനെക്കുറിച്ചും ചെറുപ്രായത്തിലേ പഠിക്കണം. കണ്ടും കേട്ടും ചോദിച്ചും വായിച്ചും പഠിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരാവാതിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പഠന പ്രവർത്തനത്തോടുകൂടെ നമ്മുടെ 10-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായി എഴുതിയും വായിച്ചും പഠിക്കുക. നോട്ട്സ് എല്ലാം ഈ ചാനലിൽ നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.